എന്താണ് ലോജിസ്റ്റിക്സ്, എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്? ഈ രണ്ട് കൺസെപ്റ്റും ഒന്നാണോ? ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്നിങ്ങനെയുള്ള സംശയങ്ങൾ എല്ലാവരെയും മനസ്സിലുള്ളതാണ്. ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തുക, യൂസ്ഫുൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരിക, അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നാൽ റോ മെറ്റീരിയൽസിന്റെ പെർച്ചേസിംഗ് പീരീഡ് മുതൽ അത് എൻഡ് പ്രോഡക്റ്റായി കസ്റ്റമറിൽ എത്തുന്നവരെയുള്ള ഒരു ജേണിയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഫംഗ്ഷൻസിനെയും മാനേജ് ചെയ്യുന്നതിനെ നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നു. എന്നാൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നാൽ ഇതിനകത്ത് ഉൾപ്പെട്ടേക്കുന്ന എല്ലാ ഫംഗ്ഷൻസിന്റെയും ഒരു സീരീസ് ആണ്. ആ ഒരു ചെയിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പോയിന്റ് ചെയ്ത് ഓരോ ഡിഫറൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. പ്രധാനപ്പെട്ട ചില പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റും സപ്ലൈ ചെയിൻ മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എയിം അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, റൈറ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ, റൈറ്റ് ആയിട്ടുള്ള പ്രൈസിൽ, റൈറ്റ് പ്ലേസിൽ എത്തിക്കുക എന്നതാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ എയിം. അതുവഴി ഒരു ഫേം നേടിയെടുക്കുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ സംതൃപ്തി എന്നതാണ്. എന്നാൽ എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ലക്ഷ്യം? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ലക്ഷ്യത്തെ നമുക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത്, നിരവധി കമ്പനികളുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായി ഒരു കമ്പനിക്ക് മുഴുവനായി കിട്ടുന്ന, ആസ് എ ഹോൾ ആ കമ്പനി ഏൺ ചെയ്യുന്ന കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്പർ ഓഫ് ഓർഗനൈസേഷൻസ് ഇൻവോൾവ്ഡ്. അതായത്, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പനികളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ ഒരു കമ്പനി മാത്രം, ഒരു സ്ഥാപനം മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെയെന്നാൽ, ഇതിൽ റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങുന്നു, പ്രൊഡക്ഷൻ നടക്കുന്നു, അതിനുള്ളിലെ ഗുഡ്സിന്റെ സ്റ്റോറേജ് മൂവ്മെന്റ് മാത്രമേ നടക്കുന്നുള്ളൂ. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കമ്പനീസിന്റെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ടൈമിന്റെയും എഫേർട്ടിന്റെ ഫലമാണെന്ന് പറയാൻ സാധിക്കും. ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നമ്പർ ഓഫ് കമ്പനീസ്? സപ്ലയർ കമ്പനി, പ്രൊഡ്യൂസർ കമ്പനി, ഹോൾസെയിലർ, റീറ്റെയിലർ എന്നിങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനകത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് പൊതുവെ ഒരു ഓൾഡർ ടേം ആയിട്ട് കാണാൻ സാധിക്കും. അതായത്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സിന്റെ ആധുനികമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, ഒരു ന്യൂവർ കൺസെപ്റ്റ് ആണെന്ന് പറയാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടേം പണ്ട് മിലിറ്ററിയുടെ യൂസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്തിരുന്നതാണ്. മിലിറ്ററി സാധനങ്ങളുടെയും മിലിറ്ററി പട്ടാളക്കാരുടെയും മൂവ്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മിലിറ്ററിയിൽ യൂസ് ചെയ്തിരുന്ന ഒരു ടേം ആയിരുന്നു ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നീട് അത് കമ്പനികൾ യൂസ് ചെയ്യുകയും പിന്നീട് ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെന്റ് വന്ന് എല്ലാ കാര്യങ്ങൾക്കും ഡെവലപ്മെന്റ് സംഭവിച്ചപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റായി മാറുകയുമാണ് ഉണ്ടായത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ലോജിസ്റ്റിക്സ് ഇസ് എ പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത്, ഇന്റഗ്രേഷൻ, ടെസ്റ്റിംഗ്, പെർഫോമൻസ് അപ്രൈസൽ, അതുപോലെ തന്നെ പെർച്ചേസിംഗ്, പ്രൊക്യൂർമെന്റ് എന്നിങ്ങനെയുള്ള നിരവധി ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രവൃത്തികളുടെ ഫലമായിട്ട് നടക്കുന്ന സപ്ലൈ ചെയിനിന്റെ ഒരു ഭാഗം മാത്രമാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്.